ഹലോ ഫ്രണ്ട്സ്, ബ്ലോണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളത്തെ വീഡിയോ നമ്മൾ ഒരു അടിപൊളി രണ്ട് ടെലിഗ്രാം ബോട്ടാണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് ബോട്ടും നിങ്ങൾക്ക് ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ടെലിഗ്രാം ബോട്ട്സാണ്. അപ്പോൾ ഈ ഒരു ബോട്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ യൂസ്ഫുൾ ആകുന്ന രണ്ട് ടെലിഗ്രാം ബോട്ടാണ് നമ്മളൊന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് കുറേ വേസ്റ്റ് ആയിട്ടുള്ള ടെലിഗ്രാം ബോട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. പക്ഷെ നമ്മൾ അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തെടുത്ത് രണ്ട് ടെലിഗ്രാം അടിപൊളി നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആകുന്ന രണ്ട് ടെലിഗ്രാം ബോട്ടാണ് നിങ്ങൾക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് എന്തായാലും ഇനി അധികം വൈപ്പിക്കാം, നമ്മുടെ മെയിൻ കണ്ടന്റിലോട്ടേക്ക് തന്നെ പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ബൈനാൻസ് ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിപ്പോൾ ബി ടി സിയുടെ കറൻറ്റ് ട്രേഡിംഗ് ഗ്രാഫ് എടുക്കുന്നുണ്ടെങ്കിൽ ഏകദേശം 28,250 ഡോളേഴ്സിലാണ് ഇപ്പോൾ ബി ടി സി കറൻറ്റ്ലി ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് ഒരു പമ്പ് തന്നെ നമുക്കൊരു 24 അവേഴ്സിൽ പാസ്റ്റ് 24 അവേഴ്സിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിക്കുള്ള ഒരു പമ്പ് നമുക്ക് തന്നു. ഏകദേശം 25,990 ഡോളേഴ്സിലായിരുന്നു ട്രേഡ് ആയിക്കൊണ്ടിരുന്നത് ഒരു 2-3 ഡേയ്സ് മുന്നേ. ഇപ്പോൾ ഏകദേശം 20,400 ഡോളേഴ്സ് വരെ ടച്ച് ചെയ്ത് പോയി. പക്ഷേ നമുക്ക് 20,650 ഡോളേഴ്സിന് നല്ല രീതിക്കുള്ള ഒരു റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ആ പവർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിരിക്കും ഇനി ബി ടി സി മാക്സിമം നോക്കുക. പവർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഫർദർ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കാണാൻ വേണ്ടി പറ്റുള്ളൂ. 30K പോകാനുള്ള ചാൻസ് ഉള്ളൂ. പക്ഷേ നമുക്ക് ഒക്ടോബർ മന്ത് പ്രീവിയസ് ആയിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളി ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മന്തായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിലും ചിലപ്പോൾ ഒക്ടോബർ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് മന്ത് വന്ന് 30K ക്രോസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു പ്രീവിയസ് ആയിട്ടുള്ള പാറ്റേൺസ് തന്നെ ഫോളോ ചെയ്യണമെന്ന് കമ്പൽസറി ഒന്നുമില്ല. ചിലപ്പോൾ ഒരു ഡൈവേർഷൻസ് വന്ന് വല്ല ഫണ്ടൊക്കെ വരണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അങ്ങനെ ക്രാഷ് ആണുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ കറൻ്റ്ലി നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ക്രാഷ് വരുന്നുണ്ട്. അപ്പോൾ ബി ടി സി ചിലപ്പോൾ ഒരു ക്രാഷ് വന്നാലും പിന്നെയും നമുക്കൊരു 27,000 അല്ലെങ്കിൽ 26,000 വരെയൊക്കെ പോകാനുള്ള റീഡ്രോപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതാണ് കേസ് നമ്മുടെ ബി ടി സി അപ്ഡേറ്റ്. അപ്പോൾ ബി ടി സിയുടെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ടായിരിക്കും വേറെ മിക്ക ടോക്കൺസ് ആ ഒരു ഫ്ലോ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫർദർ ആയിട്ടുള്ള നല്ല നല്ല അപ്ഡേറ്റ്സ് കിട്ടാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ എന്തായാലും നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, പിന്നെ നമ്മൾ നേരെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പുതിയതായിട്ടുള്ള ഒരു ഡൊമെയിൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ട് ഒരു ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇങ്ങനത്തെ ഒരു പേജിലോട്ടേക്കും വരിക. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിം എന്താണെന്ന് പറഞ്ഞാൽ അടിക്കുക, അത് യുണീക്ക് ആയിരിക്കണം. അപ്പോൾ അതിനുശേഷം നിങ്ങൾ നേരെ ഒരു ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യണം. അതേപോലെ തന്നെ റോബോട്ട് അല്ലാന്നുകൊണ്ടുള്ള ഈ ഒരു കൺഫേം ചെയ്യുക. റിസർവ് ആൻഡ് ലോഗിൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മെയിലിലോട്ടേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരിക. ഇതിൽ നിങ്ങൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റഫർ ലിങ്ക് കിട്ടും. ആ റഫർ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഈ ഒരു ഡൊമെയിൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇവരുടെ ഡൊമെയിൻസിൽ എന്തെങ്കിലും നല്ല നല്ല എയർഡ്രോപ്സ് അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡൊമെയിൻ യൂസ് ചെയ്ത് നല്ലൊരു പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതാണ് നമ്മുടെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ മെയിൻ കണ്ടന്റിലോട്ടേക്ക് തന്നെ പോകണം. അതായത് നമ്മുടെ ബോട്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാൻ വേണ്ടി പോകണം. നമ്മൾ ഇന്ന് രണ്ട് ബോട്ടാണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ബോട്ട്സൊക്കെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ബോട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ വന്ന് മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ വേറെ ഒരു രണ്ട് മൂന്ന് ബോട്ട്സിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ബോട്ട് എന്ന് പറഞ്ഞാൽ ടി ടി എഫ് ബോട്ട് ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബോട്ടാണ്. അപ്പോൾ ഈ ഒരു ബോട്ട് ജസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് കൊടുക്കും. വെൽക്കം ടു ടി ടി എഫ് ബോട്ട് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ ഇവിടെ അവർ ഫസ്റ്റ് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് പേ സ്റ്റോർ ഫോർവേഡ് എ ബി എസ് സി ഓർ എത്ത് കോൺടാക്ട് അഡ്രസ് ടു ഗെറ്റ് ഇൻസ്റ്റൻ്റ് റിപ്പോർട്ട്. അപ്പോൾ നമുക്ക് ഒരു ബി എസ് സി സ്കാൻ അല്ലെങ്കിൽ എത്ത് സ്കാനിൽ പോയിട്ട് ഒരു ടോക്കണിൻ്റെ കോൺടാക്ട് അഡ്രസ് നമ്മളവിടെ വന്ന് പേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടോക്കൺ വല്ല സ്കാം ടോക്കണാണോ അല്ലെങ്കിൽ ആ ഒരു ടോക്കണിൽ വല്ല ഫണ്ട് വരാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ടോ അല്ലെങ്കിൽ ആ ഒരു ടോക്കൺ മാക്സിമം ഹോൾഡിങ്സ് എത്ര ക്വാണ്ടിറ്റിയിലാണ് ആ ഒരു ടോക്കണുള്ളത്. കാരണം ചില ടോക്കൺസ് ഇപ്പോൾ ഡോജിക്കോ എന്നൊക്കെ പറയുമ്പോൾ എലോൺ മസ്കിൻ്റെ കയ്യിൽ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഏകദേശം ഒരു 30-40% കുറച്ച് ഒരു ടോപ്പ് 5 ക്രിപ്റ്റോ ഹോൾഡേഴ്സിൻ്റെ കയ്യിലാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടോക്കൺസിനെ സെല്ല് ചെയ്തിട്ട് ഒരു പ്രോഫിറ്റ്സ് എടുക്കാൻ വേണ്ടി പറ്റും. ആ ഒരു ടൈമിൽ ആ ഒരു ടോക്കൺ നല്ല രീതിയിൽ ക്രാഷും ആവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന ടോക്കൺസൊക്കെ ലോങ് ടേമിന് വേണ്ടി ഹോൾഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ അങ്ങനത്തെ ടോക്കൺസ് നിങ്ങൾക്ക് ഈ ഒരു ബോട്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എങ്ങനെ കോൺടാക്ട് അഡ്രസ് എടുക്കാം, കുറേ പേർക്ക് കോൺടാക്ട് അഡ്രസ് എടുക്കാൻ അറിയാം, പക്ഷേ കുറേ പേർക്ക് അറിയില്ല. അപ്പോൾ കോൺടാക്ട് അഡ്രസ് എടുക്കാൻ ഇഷ്ടം പോലെ മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് രണ്ട് മെത്തേഡ്സ് നമ്മൾ പറഞ്ഞുതരാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്നിലേക്ക് നിങ്ങൾക്ക് ബി എസ് സി സ്കാനിൽ പോകാം, അല്ലെങ്കിൽ ഇപ്പോൾ എത്തീരിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ത് സ്കാനിൽ പോകാം. അപ്പോൾ ഇതിനെക്കാട്ടിലും സിമ്പിൾ മെത്തേഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നമ്മുടെ അക്രത്തിൻ്റെ നമ്മുടെ മുന്നേ ഒരു അക്രത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ആയിട്ട് ചെയ്ത വീഡിയോ. അപ്പോൾ നിങ്ങൾ നേരെ ആ ഒരു വെബ്സൈറ്റിലോട്ടേക്ക് പോകുക. അപ്പോൾ അക്രത്തിൻ്റെ വെബ്സൈറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ടോക്കണിൻ്റെ മാത്രമല്ല നിങ്ങൾക്ക് ആൾക്കാരുടെ, അതായത് ഇപ്പോൾ ജസ്റ്റിൻ സൺ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റിൻ സണ് സീസഡാണെന്നുണ്ടെങ്കിൽ സീസഡ്, അങ്ങനെ നിങ്ങൾക്ക് അവരുടെ പേരടിച്ചിട്ട് അവരുടെ ടോക്കണിൻ്റെ അവരുടെ വാലറ്റിൻ്റെ ആ ഒരു കോൺടാക്ട് അഡ്രസ് നിങ്ങൾക്ക് ഫുള്ളായിട്ട് തന്നെ കോപ്പി ചെയ്യാം. ആ ഒരു കോപ്പി ചെയ്ത് നിങ്ങൾക്ക് നേരെ കൊണ്ടുപോയിട്ട് അവിടെ പേസ്റ്റും ചെയ്യാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ബി എൻ ബി എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബി എൻ ബി എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ബി എൻ ബി ടോക്കൺ കിട്ടും. ആ ഒരു ടോക്കണിൻ്റെ കോൺടാക്ട് അഡ്രസ് ഇവിടെ നിന്ന് നമുക്ക് വരും.
അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ഗൂഗിളിൽ തന്നെ പോയി സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. BTC ഇപ്പോൾ BTC ആണെങ്കിൽ BTC കോൺട്രാക്ട് അഡ്രസ്സ് കോൺട്രാക്ട് അഡ്രസ്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ആ ഒരു BTCയുടെ കോൺട്രാക്ട് അഡ്രസ്സ് കിട്ടും. ജസ്റ്റ് ആ ഒരു അഡ്രസ്സ് നമ്മൾ കോപ്പി ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൾക്കായിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ നേരെ മെനുവിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് കാണും. സ്കാൻ എ BSC ഓർ എത്ത് കോൺടാക്ട് അഡ്രസ്, ഷോ എ ചാർട്ട് വിത്ത് ബേസിക് ഇൻഫോ, ഷോ എ ടാക്സ് റിപ്പോർട്ട് ഓൺ ടോക്കൺ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ടാക്സ് റിപ്പോർട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്ലാഷ് സ്കാനിന്ന് സെർച്ച് ചെയ്യുക, ഒരു സ്പേസ് ഇടുക, നേരെ ആ ഒരു കോൺടാക്ട് അഡ്രസ് ഇവിടെ കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്യുക, എൻറ്റർ കൊടുക്കുക. അപ്പോൾ ആ ഒരു ടോക്കൺ ഇവിടെ സ്കാൻ ആവും. ഓക്കെ, നമുക്ക് സ്കാൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് ഫുള്ള് കാണിക്കും. വെരി ലോ LP, നോ സസ്പീഷ്യസ് ഫംഗ്ഷൻ വേർ ഫൗണ്ട്, ഡസ് ഇൻ മീൻ ഇറ്റ് ഈസ് ക്ലീൻ. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽസ് കാണിക്കും. ഡിപ്ലോയർ ആരാണെന്ന് കാണിക്കും. ഓണർ ഓണർ കാണിക്കും. ചെയിൻ BSC സ്കാൻ. ഇപ്പോൾ നമ്മൾ BTC ആണെന്നുണ്ടെങ്കിലും BTCയുടെ BSC സ്കാനിൽ എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് വെരി ലോ LP എന്ന് കാണിക്കുന്നത്. പിന്നെ പ്രൈസ്, ഇപ്പോൾ കറണ്ട് പ്രൈസ് എത്രയാണെന്ന് കാണിക്കും. LP ലോക്കഡ്, ടാക്സ് 0%. പിന്നെ നമുക്ക് ചെയിൻ BSC, നമുക്ക് BSCയിലാണ് ഏജ് ഏകദേശം 1124 ഡേയ്സ് ആയിട്ടുണ്ട് ഈ ഒരു ടോക്കൺ ഇപ്പോൾ ജനറേറ്റ് ആയിട്ട്. അതേപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കാം ടോക്കൺ വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറേ സ്കാമിൽ ഓരോ ടോക്കൺസ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടോക്കണിൻ്റെ BSC സ്കാനിൻ്റെ അഡ്രസ്സ് എടുത്ത് ജസ്റ്റ് നിങ്ങളിവിടെ ഒന്ന് പേസ്റ്റ് ചെയ്താൽ മതി. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ ചാർട്ട് വേണമെങ്കിൽ നോക്കാം, അതേപോലെ ഹോൾഡേഴ്സ് നോക്കാം, ഹോൾഡേഴ്സ് എത്ര ഹോൾഡേഴ്സാണ് ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം, ടോപ്പ് 10 ഹോൾഡേഴ്സ് 22.4% ആണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ബൈനാൻസ് ആയാലാണ് ചാൻസ്. പിന്നെ നമുക്ക് ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ BSC സ്കാൻ ഓപ്പൺ ആവും. ഇപ്പോൾ BSC സ്കാൻ ഓപ്പൺ ആയിട്ട് ഓക്കെ നോക്കാം. നമുക്ക് ഏകദേശം 60,500 BTC ഇപ്പോൾ ഇതിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഹോൾഡേഴ്സ്. അപ്പോൾ എനിക്കൊന്ന് മിക്കവാറും അത് ബൈനാൻസിൻ്റെ ആയാലാണ് ചാൻസ്. അതിൽ ട്രാൻസാക്ഷൻ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ബൈനാൻസ് ഹോട്ട് വാലറ്റ്, ഓക്കെ ബൈനാൻസിൻ്റെ ഹോട്ട് വാലറ്റാണിത്. അല്ല, ബൈനാൻസ് ഹോട്ട് വാലറ്റിൽ നിന്ന് ഇതിലോട്ടേക്ക് വന്നതാണ്. ഫ്രം ടു ബൈനാൻസ് ഹോട്ട് വാലറ്റ് 2.0. ഓക്കെ, അപ്പോൾ ബൈനാൻസ് ടു ബൈനാൻസ് ട്രാൻസാക്ഷൻ, ബൈനാൻസിൻ്റെ ടോപ്പ് ഹോൾഡിംഗ്സ് എന്ന് പറഞ്ഞ ആൾക്കാരുടെ എല്ലാം കൂടെ ഫണ്ട് മിക്സ് ആക്കിയിട്ടാണ് ഈ ഒരു 22.4%. അപ്പോൾ വലിയ പ്രശ്നമില്ല. അടുത്തത് നോക്കണമെന്നുണ്ടെങ്കിൽ അതും ചിലപ്പോൾ ബൈനാൻസിൻ്റെ തന്നെ സെക്കൻഡറി വാലറ്റ് ആയിരിക്കും. ഓക്കെ, ഇത് ബൈനാൻസ് ഹോട്ട് വാലറ്റ്, ഓക്കെ ടു ബൈനാൻസ് ഹോട്ട് വാലറ്റ്. അപ്പോൾ ഇതും ബൈനാൻസിൻ്റെ തന്നെയാണ്. അപ്പോൾ ബൈനാൻസിൻ്റെ 1-2 റൗണ്ട് ഫസ്റ്റും സെക്കൻഡൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾക്ക് ചാർട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ആ ചാർട്ട് കാണും. അങ്ങനെ നിങ്ങൾക്ക് ഇതിലെ ഫുൾ ഡീറ്റെയിൽസ്, എയർഡ്രോപ്സ് എന്താണെന്നുണ്ടെങ്കിലും എയർഡ്രോപ്സ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും ഈ ഒരു ബോട്ടിലൂടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഓരോ ടോക്കൺസിലും എൻട്രി എടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ സെക്കൻഡ് ബോട്ടിലോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ന്യൂസ്ലി ബോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബോട്ടാണ് നിങ്ങൾക്ക് സെക്കൻഡായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ടിൻ്റെ മെയിൻ യൂസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂസിനെ ബേസ് ചെയ്തിട്ട് ഓരോ ടോക്കൺസിനും എൻട്രി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ബോട്ടിലൂടെ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ അപ്പോൾ വരുന്ന അപ്ഡേറ്റ്സ്, ഓരോ ന്യൂസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ LMS എന്തെങ്കിലും ഡോജിക്ക് വേണ്ടി ട്വീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഈ ഒരു ബോട്ടിൽ അവർ അപ്ഡേറ്റ് ചെയ്യും. ആ ഒരു ന്യൂസ് നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ നോക്കിയിട്ട് ആ ഒരു ലിങ്ക് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ആ ഒരു ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ആ ലിങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. മീൻസ് ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് വരിക, നമുക്ക് റീഡ് ചെയ്തിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ആണോ നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്കതിൽ ആ ഒരു ടോക്കണിൽ ഇപ്പോൾ ഫ്യൂച്ചർ ട്രേഡ് എന്തെങ്കിലും എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ യൂട്യൂബ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാച്ച് ചെയ്യാം. നമ്മൾ നേരെ ഇംഗ്ലീഷ് ചാനൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ചാനലായിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ നമുക്കിവിടെ AGX സിംഗുലാരിറ്റി NET. അപ്പോൾ അവരുടെ വോട്ടിംഗ് ഞാൻ ഓപ്പൺസ് ഫോർ ഡീപ് റൗണ്ട്. ഇതിപ്പോൾ വന്നൊരു ന്യൂസാണ്. ജസ്റ്റ് നമുക്ക് നോക്കാം, 5/21 നമ്മൾ വീഡിയോ ചെയ്യുന്നത് 5/28. അപ്പോൾ ഇതേപോലെ തന്നെ കോയിൻ ബേസ് ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച്. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ വോട്ടിംഗ് പോർട്ടലും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ന്യൂസ് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി പറ്റും. ആ ഒരു ന്യൂസ് റീഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തോന്നിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ബേസിസിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ വേണ്ടി പറ്റും. എക്സ്ചേഞ്ച് ഇസ് നോട്ട് കണക്റ്റഡ് ന്യൂ ന്യൂസ്ലി ബോട്ട് ടു സെറ്റപ്പ് യുവർ ട്രേഡിംഗ്. അപ്പോൾ അവിടെ നമ്മൾ നേരെ വരിക, ഓപ്പൺ പൊസിഷൻ കൊടുക്കുക. ഓപ്പൺ പൊസിഷൻ കൊടുക്കുമ്പോൾ യു ഹാവ് നോ ഓപ്പൺ പൊസിഷൻ സെറ്റിംഗ്സ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം യുവർ കറണ്ട് സെറ്റിംഗ്. ഈ ഒരു ന്യൂസിനെ ബേസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ബോട്ട് തന്നെ ട്രേഡ് ചെയ്യുന്നൊരു ഓപ്ഷൻ. അക്കൗണ്ട്സിൽ പോകുന്നതന്നെ നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണിക്കുമ്പോൾ നമുക്ക് കണക്ട് വാലറ്റ് ഉണ്ട്. ജസ്റ്റ് കണക്ട് വാലറ്റ് കൊടുക്കുക. VR കണക്ട് ഇത്ത അഡ്രസ്സ്. അപ്പോൾ നമ്മളിവിടെ ഇത്ത അഡ്രസ്സ് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യാതിരിക്കുക, ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാതിരിക്കുക മാക്സിമം. നമുക്ക് ന്യൂസ്, ഓക്കെ ഇംഗ്ലീഷ് ന്യൂസ് ഉണ്ട്. ചൈനീസ് ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൈനീസ് ചാനലിൻ്റെ ആ ഒരു ന്യൂസ് ആണെങ്കിൽ പക്ഷെ നമുക്കൊന്നും വായിക്കാനൊന്നും കിട്ടില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു ഇംഗ്ലീഷ് ചാനലിൽ തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ നല്ല നല്ല ന്യൂസും കാര്യങ്ങളൊക്കെ ഓൺ ദ സ്പോട്ടിൽ തന്നെ അവർ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് ഇപ്പോൾ 5:30 രണ്ട് ന്യൂസ് വന്നിട്ടുണ്ട്. ഒന്ന് USDയുടെ ഒരു ന്യൂസും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ആലീസ് USDയുടെ ഒരു ന്യൂസും വന്നിട്ടുണ്ട്. താങ്ക്സ് ടു ഓൾ നെയ്ബേഴ്സ്. അത് ഓക്കെ, നമുക്ക് ഇപ്പോൾ നോക്കാം CTSI Alpha USDT.
ഈ ഒരു ബേസിസിൽ നമുക്ക് കുറെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഒരു പ്രോഫിറ്റ്സ് നിങ്ങൾക്ക് അനലൈസ് ചെയ്തിട്ട് ഓരോ ടോക്കൺസ് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല ബോട്ട്സ് നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് മെസ്സേജ് അയക്കുക. നമ്മൾ എന്തായാലും ചെക്ക് ചെയ്തിട്ട് നല്ല ബോട്ട്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിക്കാൻ ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത്ര അടിപൊളി ഇടുന്നവരെ ഗുഡ് ബൈ.